ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിത. ചോദ്യം ഒന്ന്. ഗാന്ധിജിയിൽ അപൂർവ ഗുണവിശേഷങ്ങളുടെ സമ്മേളനമുണ്ടെന്ന് വള്ളത്തോൾ സമർത്ഥിക്കുന്നത് എങ്ങനെ? ഇതുവരെ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ള എല്ലാ മഹാത്മാക്കളുടെയും ഗുണവിശേഷങ്ങൾ ഗാന്ധിജിയിൽ ഒത്തുചേരുന്നുവെന്ന് വള്ളത്തോൾ എടുത്തു പറയുന്നു. ക്രിസ്തുദേവൻ്റെ പരിത്യാഗശീലം, കൃഷ്ണൻ്റെ ധർമ്മരക്ഷോപായം, ബുദ്ധൻ്റെ അഹിംസ, ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തി, രന്തിദേവൻ്റെ ദയാവായ്പ്, ഹരിശ്ചന്ദ്രൻ്റെ സത്യം, മുഹമ്മദിൻ്റെ സ്ഥൈര്യവുമെല്ലാം ഗാന്ധിജിയിൽ സമ്മേളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളിൽ ഈ അപൂർവ ഗുണവിശേഷങ്ങൾ പ്രതിഫലിക്കുന്നു. ചോദ്യം രണ്ട്. താഴെ കൊടുത്ത വരികൾ വിശകലനം ചെയ്ത് ഗാന്ധിജിയുടെ സവിശേഷതകൾ വ്യക്തമാക്കുക. ശസ്ത്രമെന്നിയെ ധർമ്മസംഘരം നടത്തുന്നോൻ, പുസ്തകമെന്നിയെ പുണ്യാധ്യാപനം പുലർത്തുന്നോൻ, ഔഷധമെന്നിയെ രോഗം ശമിപ്പിപ്പവൻ, ഹിംസാദോഷമെന്നിയെ യജ്ഞം ചെയ്തവൻ എന്ന ആചാര്യൻ. ഈ വരികളിൽ നിന്ന് ഗാന്ധിജിയുടെ സ്വഭാവത്തിൻ്റെ സവിശേഷതകൾ വ്യക്തമാകുന്നുണ്ട്. ആയുധമില്ലാതെ ധർമ്മയുദ്ധത്തിൽ ഏർപ്പെട്ടവനാണ് അദ്ദേഹം. സാമ്രാജ്യത്വത്തോട് അഹിംസയെന്ന ആയുധം ഉപയോഗിച്ചാണ് അദ്ദേഹം യുദ്ധം ചെയ്തത്. അദ്ദേഹത്തിൻ്റേത് ധർമ്മയുദ്ധമായിരുന്നു. കായിക ബലത്തേക്കാൾ അദ്ദേഹത്തിന് പ്രാധാന്യം ധാർമ്മിക ബലമായിരുന്നു. പുസ്തകം കൂടാതെ പുണ്യത്തിൽ അധിഷ്ഠിതമായ പാഠങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു ഗാന്ധിജി. കാരണം ജീവിതം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദേശം. ജീവിതം കൊണ്ടാണ് അദ്ദേഹം മാതൃക കാണിച്ചത്. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അകലം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഔഷധം കൂടാതെ രോഗം ശമിപ്പിച്ച വൈദ്യനാണ് മനുഷ്യരുടെ ദുഃഖം ഇല്ലാതാക്കിയ ഗാന്ധിജി. കരുണയും സ്നേഹവും നന്മയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഔഷധം. ഹിംസാദോഷം കൂടാതെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആചാര്യനാണ് ഗാന്ധിജി. അഹിംസയെ പരമധർമ്മമായി കണ്ട അദ്ദേഹത്തിൽ ഹിംസയുടെ തരിമ്പ് പോലും ഉണ്ടായിരുന്നില്ല. അഹിംസയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള ഒരു നേട്ടവും അദ്ദേഹം ആഗ്രഹിച്ചില്ല. അങ്ങനെ എല്ലാ തരത്തിലും മഹത്വമുള്ളവനായിരുന്നു ഗാന്ധിജി എന്ന് വള്ളത്തോൾ പ്രകീർത്തിക്കുന്നു. ചോദ്യം മൂന്ന്. പ്രയോഗങ്ങളുടെ ആശയഭംഗി കണ്ടെത്തുക. താഴ്മദാനഭ്യുന്നതി ത്യാഗമെന്നതേ നേട്ടം. താഴ്മദാനഭ്യുന്നതി, എളിമയാണ് ഉയർച്ചയ്ക്ക് കാരണമാകുന്നത്. ഉന്നതരായ വ്യക്തികളെല്ലാം എളിമയുള്ളവരായിരിക്കും. ഏറ്റവും താഴ്മയിൽ നിന്ന് കയറി വരുന്നവർക്കേ ജീവിതത്തിൽ ഉയർച്ചയിലെത്താൻ സാധിക്കൂ. വിനയശീലന്മാർക്കേ ഉന്നത നിലയിൽ എത്താനാകൂ. ത്യാഗമെന്നതേ നേട്ടം, എല്ലാ ഉയർച്ചകളുടെയും പിന്നിൽ അനവധി ത്യാഗങ്ങളുടെ കഥ പറയാനുണ്ട്. അനവധി മനുഷ്യരുടെ ത്യാഗങ്ങളിലൂടെ കെട്ടിപ്പൊക്കിയവയാണ് നാം ഇന്ന് കാണുന്ന ഉയർന്ന പ്രസ്ഥാനങ്ങളെല്ലാം. ഓരോ ഉന്നത വ്യക്തികളും അനവധി ത്യാഗങ്ങളിലൂടെ കടന്നു വന്നവരാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവരാണ് മഹത്തുക്കളാകുന്നത്. ജീവിതത്തിലെ നേട്ടങ്ങളെല്ലാം അനവധി ത്യാഗങ്ങൾ സഹിച്ചവർക്കേ കരസ്ഥമാക്കാൻ കഴിയൂ. ചോദ്യം നാല്. താരകാമണിമാല ചാർത്തിയാൽ അതും കൊള്ളാം, കാരണിച്ചളി നീളെ പുരണ്ടാൽ അതും കൊള്ളാം, ഇല്ലിഹ സംഘം ലേപമെന്നിവ സമസ്വച്ഛമല്ലയോ വിഹായസവണ്ണമെൻ ഗുരുനാഥൻ. ഈ വരികളെ ആകർഷകമാക്കുന്ന ഘടകങ്ങൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. ഗാന്ധിജിയുടെ ഹൃദയവിശാലതയെയും മഹത്വത്തെയുമാണ് ഈ വരികളിലൂടെ വള്ളത്തോൾ വിശദമാക്കുന്നത്. നക്ഷത്രങ്ങൾ നിറഞ്ഞാലും, ശോകമൂകമായ കാർമേഘം മൂടി നിറഞ്ഞാലും, വിശാലമായ ആകാശം ഇതെല്ലാം ഒരേ മനോഭാവത്തോടെയാണ് ഉൾക്കൊള്ളുന്നത്. സന്തോഷത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും നക്ഷത്രമാലകൾ സ്വീകരിക്കുന്നത് പോലെ ഗാന്ധിജി തിരസ്കാരത്തിൻ്റെയും വിമർശനങ്ങളുടെയും കാർമേഘങ്ങളാകുന്ന കറുത്ത ചെളിയെയും ഹൃദയവിശാലതയോടെ ഉൾക്കൊണ്ടു. ഒന്നിനോടും കൂടുതൽ പ്രതിപത്തിയില്ലാതെ സമചിത്തതയോടെ ഉൾക്കൊള്ളുന്ന
തൻ്റെ ഗുരുനാഥനെ ആകാശത്തിന് തുല്യമായി കാണുകയാണ് കവി. ആകാശത്തെയും ഗാന്ധിജിയെയും താരതമ്യപ്പെടുത്തുന്നതിലൂടെ ഏതും സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള സമചിത്തതയും പരിപക്വതയും നമുക്ക് ദർശിക്കാം. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിലാധിമമായ ഒരാത്മരൂപം അവനവരാത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്നു സുഖത്തിനായി വരേണം. ആത്മോപദേശ ശതകം, ശ്രീനാരായണ ഗുരു. അഹിംസ ഭീരുവിൻ്റെ ആയുധമല്ല ധീരൻ്റേതാണ്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. മഹാത്മാഗാന്ധി. മുകളിൽ കൊടുത്ത ആശയങ്ങളും കവിതയിലെ ആശയങ്ങളും ഉൾപ്പെടുത്തി ഗാന്ധിയൻ ആദർശങ്ങളുടെ ഇന്നത്തെ പ്രസക്തി എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കുക. മാന്യ സദസ്സിന് നമസ്കാരം. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും അഹിംസയുടെയും സത്യാഗ്രഹത്തിൻ്റെയും പാതയിലൂടെ നടന്നാലും ഒരു സാമ്രാജ്യത്വ ശക്തിയെ കീഴടക്കാമെന്ന് കാട്ടിത്തന്ന മഹാത്മാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് ഇന്നത്തെ കാലത്തുള്ള പ്രസക്തിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. സ്വന്തം ജീവിതം സന്ദേശമാക്കി അരനൂറ്റാണ്ടിലേറെ നീണ്ടുനിന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് ഓരോ ഭാരതീയൻ്റെയും ഹൃദയത്തിൽ ഇടം നേടിയ ഗാന്ധിജിയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ചിന്തിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഗാന്ധിജി ഇന്ന് എവിടെയാണ്? ഗാന്ധിയൻ ആദർശങ്ങൾ ഇന്നെവിടെയാണ്? ഗാന്ധിജിക്ക് ആധുനിക കാലത്ത് സ്ഥാനമുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾക്ക് സമകാലിക പ്രസക്തിയുണ്ടോ? ഇവയെല്ലാം തന്നെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. ജീവിതാവസാനം വരെ ഗാന്ധിജി മുറുകെ പിടിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ അമൂല്യമാണ്. സത്യം, അഹിംസ തുടങ്ങിയ വിശേഷ ഗുണങ്ങൾ ജീവിതത്തിൽ ഭാഗമാക്കുന്നവർ വളരെ അപൂർവമാണ്. ഇന്നത്തെ കാലത്ത് അത്തരത്തിലുള്ളവർ വിരളമാണെങ്കിലും അതുകൊണ്ട് ഗാന്ധിയൻ ആദർശങ്ങൾ കാലഹരണപ്പെട്ടെന്നോ അവയ്ക്ക് പ്രാധാന്യമില്ലെന്നോ ചിന്തിക്കുന്നത് അസംബന്ധമാണ്. മറ്റെന്നത്തേക്കാളും ഗാന്ധിയൻ ദർശനങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇന്നത്തെ കാലത്താണ്. കാരണം സമൂഹത്തിൽ അത്രത്തോളം കുറ്റകൃത്യങ്ങൾ ഏറിയിരിക്കുന്നു. ആയുധമേന്തി മാത്രമല്ല, നിരായുധനായും യുദ്ധം ചെയ്യാമെന്നും അതിലൂടെ എത്ര ശക്തനെയും എതിർത്ത് ജയിക്കാമെന്നും കാട്ടിയ ഒരു പാരമ്പര്യം നമ്മുടെ മുൻപിൽ ഉള്ളപ്പോൾ അതിനെ ഗൗനിക്കാത്തതാണ് ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് നിസ്സംശയം പറയാം. ക്ഷമ, സഹിഷ്ണുത ഇതൊക്കെ വെറും വാക്കുകളായി മാത്രം നിലനിൽക്കുന്നു. സായുധ സമരങ്ങളെ അപ്പാടെ ഉപേക്ഷിച്ച് വിപരീത ദിശയിലൂടെ നടന്ന് ലക്ഷ്യം നേടിയ മഹാത്മാവാണ് ഗാന്ധിജി. ഗാന്ധിജിയോട് സാമ്യപ്പെടുത്താവുന്ന സന്യാസി വര്യനാണ് ശ്രീനാരായണ ഗുരു. മറ്റുള്ളവരുടെ നന്മയാകണം നമ്മുടെ ലക്ഷ്യമെന്ന് അദ്ദേഹവും തൻ്റെ കൃതികളിലൂടെ പറഞ്ഞു വയ്ക്കുന്നു. സത്യത്തിലും ധർമ്മത്തിലും അഹിംസയിലും ഊന്നിയ ഒരു തലമുറ ഉയർന്നു വരട്ടെ. അന്യൻ്റെ കണ്ണുനീര് വീഴ്ത്താതെ, സ്വയം ആരുടെയും അന്തകനാവാതെ മറ്റുള്ളവരോട് കരുണയുള്ളവരായി മാറാൻ ഗാന്ധിജി തെളിയിച്ച ദീപം അവർക്ക് വെളിച്ചമേകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഗുരുനാഥൻ എന്ന പാഠത്തിലെ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ചോദ്യം ഒന്ന്, വസുദൈവ കുടുംബകം എന്ന ആർഷഭാരത ദർശനം ഉൾക്കൊണ്ട മഹായോഗിയായിരുന്നു ഗാന്ധിജി എന്ന് സൂചിപ്പിക്കുന്ന വരികൾ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതുക. ഉത്തരം, ലോകമേ തറവാടു തനിക്ക് ചെടികളും പുൽക്കളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ. ത്യാഗമെന്നതേ നേട്ടം, താഴ്മതാൻ അഭ്യുന്നതി, യോഗവിത്തേവം ജയിക്കുന്നിതൻ ഗുരുനാഥൻ. ചോദ്യം രണ്ട്, തൻ്റെ ഗുരുനാഥനായ ഗാന്ധിജിയിൽ വള്ളത്തോൾ കാണുന്ന ഗുണസവിശേഷതകൾ എന്തെല്ലാം? ഉത്തരം, ത്യാഗത്തെ നേട്ടമായും താഴ്മയെ ഉന്നതിയായും കണ്ട പുണ്യാത്മാവാണ് ഗാന്ധിജി. ഉദാത്തമായ ജീവിതത്തിലൂടെ അദ്ദേഹം ലോകത്തെ മുഴുവൻ നന്മയുടെ പാഠം പഠിപ്പിച്ചു. ജനങ്ങളുടെ മനസ്സിലെ ദുഷ്ചിന്തകളാകുന്ന രോഗത്തെ തൻ്റെ ജീവിത ദർശനത്താൽ അദ്ദേഹം ചികിത്സിച്ചു. അഹിംസയുടെ മാർഗത്തിലൂടെ ലോക നന്മയ്ക്കു വേണ്ടി യജ്ഞം നടത്തിയ അദ്ദേഹം അനീതിക്കെതിരെ ധർമ്മയുദ്ധം ചെയ്തു. ക്രിസ്തുദേവൻ്റെ ത്യാഗവും
കൃഷ്ണന്റെ ധർമ്മരക്ഷാമാർഗവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ഹരിശ്ചന്ദ്രന്റെ സത്യവും മുഹമ്മദ് നബിയുടെ സ്ഥൈര്യവും ആ പുണ്യാത്മാവിൽ ഒത്തുചേർന്നിരിക്കുന്നു. തൻ്റെ സാമീപ്യത്താൽ മറ്റുള്ളവരിൽ മാറ്റങ്ങളുണ്ടാക്കി അവരെ നന്മയിലേക്ക് നയിക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞിരുന്നു. ഇവയെല്ലാമാണ് തൻ്റെ ഗുരുനാഥനായ ഗാന്ധിജിയിൽ വള്ളത്തോൾ കാണുന്ന ഗുണസവിശേഷതകൾ. ചോദ്യം 3, താഴെ തന്നിരിക്കുന്ന പദങ്ങൾ പിരിച്ചെഴുതുക. വിഹായസ വണ്ണമെൻ, വിഹായസ അധികം അവണ്ണം അധികം എൻ. പുണ്യാധ്യാപനം, പുണ്യ അധികം അധ്യാപനം. ചെയ്തവൻ എൻ ആചാര്യൻ, ചെയ്തവൻ അധികം എൻ അധികം ആചാര്യൻ. നികടത്തിലില്ലായെങ്കിൽ അവിടത്തെ, നികടത്തിൽ അധികം അല്ലായെങ്കിൽ അധികം അവിടത്തെ. കാതരൻ അതിധീരൻ, കാതരൻ അധികം അതിധീരൻ. ഹിമവത് വിന്ധ്യാചലം, ഹിമവത് അധികം വിന്ധ്യ അധികം അചലം. അർത്ഥമെഴുതുക. കൂടിത്തൻ, കൂടി തൻ്റെ. അഭിനതി ഉയർച്ച. താഴ്മ വിനയം. യോഗവിത്ത് മഹായോഗി വര്യൻ. കാരണി കറുത്ത. ഇല്ലിഹ ഇവിടെയില്ല. സംഘം താൽപര്യം. ലേപം പുരട്ടുന്നത്. വിഹായസ ആകാശം. സംഘരം സ്ഥിരമായ. പരിത്യാഗം ഉപേക്ഷിക്കൽ. കൽപ്പപാദപം കൽപ്പവൃക്ഷം. ശാശ്വതം എല്ലാ കാലത്തുമുള്ളത്. ദൃഢം കടുപ്പമുള്ളത്. കൊടുവായ്ത്തല ക്രൂരമായ വായ്ത്തല. ദോഷമെന്നിയെ ദോഷം ഇല്ലാതെ. ഇത്തരം ഇതുമാതിരി. അലഞ്ഞുലഞ്ഞ് അലഞ്ഞും ഉലഞ്ഞും.